വിശാലമായ കാരുണ്യത്തിന്റെ തണൽ നൽകുന്ന വിശാലമായ കാരുണ്യം ചെയ്യുന്നവനാണ് ഞാൻ. അർഹീം, പ്രത്യേകമായ കാരുണ്യവും ചെയ്യുന്നവനാണ് ഞാൻ. ഞാൻ കാരുണ്യം ചെയ്യുന്ന രാജാവാണ്. എന്നിലേക്ക് അടുക്കാൻ ഭയപ്പെടേണ്ടതില്ല. എന്നെ ഭയപ്പെട്ടുകൊണ്ട് നീ വിരളി പിടിക്കേണ്ടതില്ല. സ്നേഹത്തോടെ എന്നിലേക്ക് അടുത്തോളൂ, എന്നെ സ്നേഹിച്ചോളൂ. ഞാൻ കാരുണ്യം വലാവിശാലമായി കാരുണ്യം ചെയ്യുന്ന രാജാവാണ് ഞാൻ. ഇത് സൂചിപ്പിക്കാനാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ ഉടനെ നേരത്തെ ബിസ്മിയിൽ പറഞ്ഞതാണെങ്കിലും വീണ്ടും ഒന്നുകൂടി പറയുന്നു. അർറഹ്മാനിർ റഹീം, വിശാലമായ കാരുണ്യം ചെയ്യുന്നവനാണ് അല്ലാഹു തആല. പ്രത്യേകമായ കാരുണ്യം ചെയ്യുന്നവനാണ് അല്ലാഹു തആല. ഏഴ് സഹോദരന്മാരെ, ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു മറ്റൊരു നിലക്ക് ഇത് വിശദീകരിക്കുന്നു. മഹാനവർകൾ പറയുന്നു, ഓ മനുഷ്യ, ഈ ലോകത്തുള്ള ഓരോ വസ്തുക്കളുടെയും സൃഷ്ടിപ്പിനെ കുറിച്ച് നീ ചിന്തിച്ചാൽ അത്ഭുതകരമല്ലേ അത്, ആശ്ചര്യമല്ലേ അത്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മുടെ കയ്യും വിരലും? എന്നാൽ ഞാൻ ഇന്ന് മറ്റൊരു കാര്യം സൂചനയ്ക്ക് വേണ്ടി ഉദാഹരണത്തിന് പറയട്ടെ. നിങ്ങളുടെ കൈവിരൽ നിങ്ങളൊന്ന് നോക്കൂ. ലോകത്ത് എത്ര കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ന് ഭൂമി ലോകത്തുണ്ട് അല്ലേ? ഇതിനു മുമ്പ് എത്ര കോടി ജനങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്? ഇനി എത്ര കോടി ജനങ്ങൾ വരുന്നുണ്ട്? പക്ഷേ എത്ര കോടി കൂടി സംഖ്യ വില വരുന്ന സ്വത്താണെങ്കിലും ആ സ്വത്ത് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളെന്താണ് ഈ വസ്തു വിറ്റു എന്ന ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളിൽ നിന്ന് നിങ്ങളത് വിറ്റു എന്നതിൻ്റെ രേഖയായി ഇവിടെ സർക്കാർ പ്രത്യേകം ആളെ നിശ്ചയിച്ചിട്ട് നിങ്ങളിൽ നിന്ന് എടുക്കുന്നത് എന്താണ്? വിരലടയാളമല്ലേ? എന്താണ് ഇതറിയിക്കുന്നത്? ഇതറിയിക്കുന്നത് അതേ 500 കോടിയോളം മനുഷ്യന്മാർ ഇന്ന് ലോകത്ത് ഉണ്ടെങ്കിൽ ഒരൊറ്റ മനുഷ്യന്റെ വിരലിന്റെ അടയാളം വേറെ ഒരു മനുഷ്യനെ പോലെ ഇല്ല. മനുഷ്യന്റെയും വിരലടയാളം ഓരോ മനുഷ്യന്റെയും വിരലിൽ പ്രത്യേകം പ്രത്യേകമാണ്. ഒരു മനുഷ്യനെ പോലെ വേറെ ഒരു മനുഷ്യന്റെ ഇല്ല. ഒരൊറ്റ ബാപ്പക്ക്, ഒരൊറ്റ ഉമ്മക്ക് ജനിച്ച മക്കളാണെങ്കിലും പലപ്പോഴും നമ്മൾ മുഖമൊക്കെ കണ്ടാൽ ചിലപ്പോ സാധാരണ കാണാത്തവർക്ക് തിരിച്ചറിയാതെയായി പോകുന്നവരാണെങ്കിലും അവരുടെ വിരലടയാളം എല്ലാ ആളുകളുടേതും വെവ്വേറെയാണ്. എത്ര അർത്ഥവത്താണ്, എത്ര ക്രമീകരണത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ വിരൽ സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്ക. ഇരു സഹോദരന്മാരിൽ ഒരു മനുഷ്യന്റെ മുഖവും വേറൊരു മനുഷ്യന്റെ മുഖവും പോലെ വേറെ ഉണ്ടോ? നമ്മൾ സാധാരണ കാണാത്തവർക്ക് ചിലപ്പോൾ തിരിച്ചറിയാതെയായി പോകുന്നു എന്നല്ലാതെ വേറൊരാളെ മുഖം ഇല്ല. മുഖമുണ്ടെങ്കിലോ, വേറൊരാളെ മുഖമുണ്ടെങ്കിൽ ഭാര്യ കുടുങ്ങിയത് തന്നെയാണ്. കാരണം ഭർത്താവിന്റെ മുഖം പോലെ തന്നെയുള്ള മുഖമുള്ള വേറൊരാളുണ്ടെങ്കിൽ അയാൾ കയറി വരുമ്പോ ഇത് ഭർത്താവാണ് തെറ്റിദ്ധരിച്ചു പോകില്ലേ ഭാര്യ? അതുപോലെ സ്ത്രീകൾ ആ സ്ത്രീയെ പോലെ തന്നെയുള്ള ഒരു മുഖം വേറെ ഒരു സ്ത്രീക്ക് ഉണ്ടെങ്കിൽ ഇതെന്റെ ഭാര്യയാണെന്ന് തെറ്റിദ്ധരിച്ചു പോകുകയില്ലേ മനുഷ്യൻ? അതുകൊണ്ട് തന്നെ ഒരൊറ്റ ബാപ്പക്ക് ജനിച്ച മക്കളാണെങ്കിലും ഒരൊറ്റ മനുഷ്യന്റെയും മുഖം വേറെ ഒരു മനുഷ്യന് പോലെ ഇല്ല. പിന്നെ ചില ആളുകൾ ഉയർത്തപ്പെട്ടവരൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാകാതെയായി പോയത് നമ്മൾ കൂടുതൽ പരിചയമില്ലാത്തതുകൊണ്ടാണ്. കൂടുതൽ പരിചയമുണ്ടായാൽ വേർതിരിച്ച് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വെവ്വേറെ ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കും. അത്ഭുതകരമല്ലേ അവന്റെ സൃഷ്ടികൾ മുഴുവനും? ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ സ്റ്റേജ് കെട്ടാൻ വേണ്ടി ഉപയോഗിച്ച മരക്കഷ്ണം, ആ മരക്കഷ്ണം നിങ്ങളൊന്നിട്ട് കടിച്ച് തിന്നു തരുമോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും കഴിയില്ല. ഇനി ഏതെങ്കിലും ഒരാൾ ഇന്നലെ ഞാൻ പറഞ്ഞ 3 വിധത്തിലുള്ള പല്ലാണെങ്കിലും ശരി, മരം കടിച്ചു പൊട്ടിക്കാൻ വേണ്ടി ഉപയോഗിച്ചാൽ പല്ല് കേടുവരും, ദന്താശുപത്രിയിലേക്ക് പോകേണ്ടി വരും, പിന്നെ
ആശുപത്രിയിലെ ഡോക്ടർ ഇതെന്താണ് എന്ന് ചോദിക്കേണ്ടി വരും. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ മരം തിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിയില്ലേ? ഉണക്ക മരം തിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവി അതിന്റെ തൊള്ളയിൽ ഉളിഫിറ്റ് ചെയ്തിട്ടുണ്ടോ? കൊടുവാളോ അല്ലെങ്കിൽ കോടാലിയോ അതിന്റെ തൊള്ളയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ? ഏതാണ് ആ ജീവി എന്ന് ആർക്കാണ് അറിയാത്തത്? ഉണക്ക മരം തിന്നു ജീവിക്കുന്ന ജീവി എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട ചെതലുറുമ്പ്, ബഹുമാനപ്പെട്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെക്കാൾ ബഹുമാനമില്ലേ? നമുക്ക് മരം തിന്നാൻ കഴിയോ? അപ്പോൾ ഈ മരം തിന്നു തീർത്തു കളയുന്നു ചെതലുറുമ്പ്. അതിനെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി കയ്യിൽ പിടിച്ചാൽ ഇറുമ്പ് ചത്തുപോയി. അത്രയും ദുർബലമായ ഒരു ചെറിയ ജീവി. നമ്മളെ ഒരു പല്ല് അഴിച്ചിട്ട് ഒരു ത്ലാസിൽ വെച്ചു, ഒരു 250 ചെതലുറുമ്പിനെ, 500 ചെതലുറുമ്പിനെ പിടിച്ചിട്ട് ഇപ്പുറത്തെ ത്രാസിലും വെച്ച് നോക്കിയാൽ നമ്മളെ ഒരു പല്ലിന് തൂക്കം കൂടുതലുണ്ടാവും. എന്നിട്ടും നമ്മളെ പല്ലുകൊണ്ട് നമുക്ക് ഉണക്ക് മരക്കഷ്ണം കടിച്ചു പൊട്ടിച്ച് തിന്നാൻ കഴിയുന്നില്ല. ഈ ചെറിയ ഉറുമ്പ് അത് മരം തിന്നങ്ങ് തീർത്തു കളഞ്ഞു. എന്താണിത് അറിയിക്കുന്നത്? സിട്ടാവായ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ സൃഷ്ടികളിൽ അവന്റെ നിയന്ത്രണം, അവൻ ഓരോന്നിനും കൊടുക്കുന്ന കഴിവ് അത്ഭുതം തന്നെയല്ലേ? ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ആഗോള പ്രശസ്തനായൊരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ചപ്പോ അദ്ദേഹത്തിന്റെ കുട്ടി അതാ കിടന്ന് നിലവിളിക്കുന്നു, മുല കുടിക്കാൻ അറിയില്ല, എഴുന്നേറ്റിരിക്കാൻ കഴിയുന്നില്ല, നിൽക്കാൻ കഴിയുന്നില്ല. ഞാൻ ആഗോള പ്രശസ്ത ശാസ്ത്രജ്ഞനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടി നിലത്തിങ്ങനെ കിടന്ന് കാ എന്ന് കരയുകയാണ്. ഇനി ആ കുട്ടിയെ എടുത്ത് ഇവരൊന്ന് മടിയിൽ വെച്ചാലോ, ഇവന്റെ മടിയിൽ ചിലപ്പോഴതാ മൂത്രിച്ചു കൊടുക്കുന്നു, വിസർജിച്ചു കൊടുക്കുന്നു. എന്റെ ആഗോള പ്രശസ്തനായ ശാസ്ത്രജ്ഞനായതുകൊണ്ട് എന്റെ കുട്ടി പ്രസവിച്ച അന്ന് തന്നെ കക്കൂസ് പോകണമെന്ന് ശാസ്ത്രജ്ഞൻ പാസാക്കിയാൽ നടക്കാൻ പോകുന്നില്ല. അത് തീരുമാനിച്ച ഒരു രാജാവുണ്ട്, അവൻ തീരുമാനിച്ച സമയത്തല്ലാതെ ഈ കുട്ടിയെ ഒന്ന് നടത്താനോ ഈ കുട്ടിയെ കക്കൂസിലേക്കാനോ ഈ ശാസ്ത്രജ്ഞന് സാധ്യമല്ല. അതേസമയത്ത് നിങ്ങൾ ചിന്തിക്കണം, ഒരൊറ്റ ശാസ്ത്രജ്ഞനും ജനിച്ചിട്ടില്ല ആ വർഗത്തിൽ. അങ്ങനെയുള്ള ഒരു വർഗമല്ലേ പോത്ത്? ആ പോത്തിന്റെ വർഗത്തിൽപ്പെട്ട ഒരു എരുമ, ആ എരുമ ഒരു ചെറിയ കുട്ടിയെ പ്രസവിച്ചപ്പോ, അതേ ഒരു പശു അതിന്റെ കുട്ടിയെ പ്രസവിച്ചപ്പോ കുട്ടിയെ അമ്മ അതാ നക്കിത്തുടച്ച് വൃത്തിയാക്കുന്നു. അങ്ങനെ നക്കിത്തുടച്ച് വൃത്തിയാക്കുന്നത് നിങ്ങൾ ആലോചിക്കണം, ആ അമ്മ മാംസം കഴിക്കാത്ത അമ്മയാണ്. പക്ഷേ ഈ മ്ലേച്ഛമായ വസ്തുക്കൾ മുഴുവനും സ്വന്തം കുട്ടിയിൽ നിന്ന് ഈ അമ്മ നക്കിത്തുടച്ച് കുട്ടിയെ വൃത്തിയാക്കി തീർത്തതിന് ശേഷം ആ കുട്ടി അതാ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നു. എഴുന്നേറ്റ് നിന്നതിന് ശേഷം ആ കുട്ടി സ്വന്തം അമ്മയുടെ മുല അത് തന്നെ തപ്പി നോക്കി കണ്ടുപിടിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം സഹോദരന്മാരെ, ഈ കുട്ടിക്ക് അമ്മയുടെ ശരീരത്തിനൊരു പാൽ ടാങ്കി സ്ഥാപിച്ചിട്ടുണ്ടെന്നും അതിന് 4 ടേപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ടെന്നും അവിടെ പോയി ഞാൻ എന്റെ തൊള്ള വെച്ചാൽ എനിക്ക് പാല് കിട്ടുമെന്നും വിവരം കൊടുത്ത ഗുരുനാഥനാരാണ് ആ കുട്ടിയെ അപ്പോൾ തന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തിയ ആ രാജാവാരാണ്. ആ കുട്ടിയതാ അമ്മയുടെ മുല ഊന്തി കുടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശാസ്ത്രജ്ഞന്റെ മകൻ ഇതുപോലെ എഴുന്നേറ്റിരുന്നു ഉമ്മന്റെ മുല നോക്കണമെങ്കിൽ കൊല്ലം ഒന്നോളം കഴിഞ്ഞാലും സാധിക്കുന്നില്ല കേട്ടോ. ഇനി നിങ്ങളൊന്ന് ചിന്തിക്കൂ സഹോദരന്മാരെ, കോഴിക്കുട്ടികൾ മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വന്ന അന്ന് തന്നെ ഓടാനും ചാടാനും തുടങ്ങിയില്ലേ? അമ്മയുടെയും അതേ കോഴി